എൻ്റെ പേര് ജിത്ത്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഈ കൊടുക്കുന്ന ചാണകപ്പൊടിയും ചകിരിച്ചോറായാലും നമ്മൾക്ക് കിട്ടുന്ന റേറ്റിന് നിസ്സാര റേറ്റിനാണ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ മാർക്കറ്റിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ റേറ്റിന് നമ്മൾ നിസ്സാര തുച്ഛമായി ലാഭമെടുത്താണ് നമ്മൾ ഇത് സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ചാണകപ്പൊടിക്ക് രണ്ട് കൂടിയിട്ടാണ് 7 രൂപയുടെ 10 രൂപയുടെ. നമ്മുടെ ഇവിടെ തന്നെ പല ഷോപ്പുകളിലും കൊടുക്കുന്നത് 20 രൂപ 25 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ തുച്ഛമായ ലാഭം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നമുക്കിവിടെ പല റേറ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് 6 രൂപയ്ക്കാണ്. ഈ വേപ്പും വെള്ളമൊക്കെ ഞാനിവിടെ കൊടുക്കുന്നത് 22 രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു കസ്റ്റമർ 50 കിലോൻ്റെ ഒരു ഈ ചാക്ക് എടുക്കുകയാണെങ്കിൽ ഞാനത് 2 രൂപ കുറച്ച് 20 രൂപയ്ക്ക് കൊടുക്കും. ഈ ഒരു റേറ്റിൽ ചെയ്യുന്നതുകൊണ്ട് ശത്രുക്കൾ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ ജിത്തിന് അവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ ഈ റേറ്റ് നമ്മൾ ഈ റേറ്റിന് തന്നെ ഗുണമേയുള്ള സാധനങ്ങളാണ് നമ്മൾ കർഷകർക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സ്നേഹിക്കുന്ന കർഷകരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് എന്നും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുൺ മഹേന്ദ്രൻ. കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എനിക്ക് ഈവനെങ്കിൽ ഒരു മെയിൽ വന്നിരുന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത്. അപ്പോൾ എനിക്ക് ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ ആ മെയിലിലുണ്ടായിരുന്ന കോൺടാക്ട് നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജിത്ത് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനാണ് മെയിൽ അയച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് ഒരു ജൈവവളത്തിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഇതേ മെയിൽ അയക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും വിലക്കുറവിലാണ് ഇദ്ദേഹം ഈ ഷോപ്പിൽ വളങ്ങൾ വിൽക്കുന്നത്, ജൈവവളം വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 5 രൂപ മുതൽ 5, 7, 10 അങ്ങനെ ആ റേഞ്ചിലൊക്കെയാണ് പുള്ളി വളം വിൽക്കുന്നത്. ഈ ഒരു വിലയ്ക്ക് കേരളത്തിലെ എൻ്റെ അറിവിൽ ആരും അങ്ങനെ വളം വിൽക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇത്രയും വില കുറച്ച് വിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഷോപ്പുകളിൽ 50-60 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന വളമാണ് ഇദ്ദേഹം വെറും 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എവിടെ ഫ്ലെക്സ് വെച്ചാലും ഞാൻ ഈ വിലയ്ക്കാണ്, ഇത്രയും കുറഞ്ഞ വിലയ്ക്കാണ് എൻ്റെ ഷോപ്പിൽ വളങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഫ്ലെക്സ് വെച്ചാലും അതെല്ലാം നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല. അങ്ങനെയാണ് ഇദ്ദേഹം നമുക്ക് മെയിൽ അയക്കുന്നത്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം, വന്നിട്ടൊരു വീഡിയോ ചെയ്യണം, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം നമുക്ക് മെയിൽ അയക്കുന്നത്. ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ ലാഭം മാത്രം എടുത്തുകൊണ്ട് മാന്യമായ ബിസിനസ് ചെയ്യുന്ന ഇതുപോലുള്ള യുവ സംരംഭകരെയാണ്. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലോട്ട് തിരിച്ചു. അതിരാവിലെയാണ് ഇവിടെ എത്തിയത്. എത്തിയിട്ട് ജിത്തിനെ വിളിച്ചു. വിളിച്ചപ്പോഴേക്കും ജിത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ജിത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ മുൻപിൽ പോകുന്നത് നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ ജിത്തിനോട് തന്നെ ചോദിച്ചറിയാം. ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കൃഷിക്കാരെ സഹായിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തോടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. നിങ്ങളുടെ സഹായത്തോടാണ് ഞാൻ ഈ ചാനൽ ഈ ഒരു ലെവൽ വരെ എത്തിച്ചത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. ജിത്തിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാം. എൻ്റെ പേര് ജിത്ത്. ഞാനിങ്ങനെ എൻ്റെ വീട് മണ്ണുത്തിയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിവിടെ മണ്ണുത്തിലൊരു കട നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടി, ചകിരിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കടയുടെ പേര് എന്ന് പറയുന്നത് നാച്ചുറൽ ബയോടെക് എന്നാണ് എൻ്റെ കടയുടെ പേര്. കട വരുന്നത് മണ്ണുത്തി സ്ഥലത്ത് മുളയ റോട്ടിലാണ് എൻ്റെ കട വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയുന്നത് മണ്ണുത്തിന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ വരും. മണ്ണുത്തി സെൻ്ററിൽ നിന്ന് കുറച്ച് നമ്മുടെ പാലക്കാട് നിശ്ചലോട് വരുമ്പോൾ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ വരും. ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഓവർബ്രിഡ്ജിൻ്റെ അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിലേക്ക് റൈറ്റ് തിരിഞ്ഞ് കയറുക. ആ റൈറ്റ് തിരിഞ്ഞ് കയറിയ ഉടനെ തന്നെ ലെഫ്റ്റ് എടുക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ണുത്തിന്ന് റൈറ്റ് സൈഡ് പാലക്കാട് നെച്ചറോളും റൈറ്റ് സൈഡ് സർവീസ് റോഡാണ് ഉദ്ദേശിക്കുന്നത്. ആ സർവീസ് റോഡ് നേരെ വരുമ്പോൾ ഡോൺ ബോസ്കോ സ്കൂൾ വരും. ഡോൺ ബോസ്കോ, ആ ഡോൺ ബോസ്കോ സ്കൂൾ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മുളയ റോഡ് ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ റോഡ് മുകളിലേക്ക് ഒരു 700 മീറ്റർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ബോർഡ് കാണാം, ചാണപ്പൊടി ചകിരിച്ചോറുകളൊക്കെ ബോർഡ് കാണാം. ആ ബോർഡ് കണ്ണോട് ചേർന്ന് റൈറ്റിലേക്ക് വഴിയുണ്ട്. ആ വഴിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തും. ജിത്തു, അപ്പോൾ എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്?
നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഈ കൊടുക്കുന്ന ചാണപ്പൊടിയും ചകിരിച്ചോറായാലും നമ്മൾക്ക് കിട്ടുന്ന റേറ്റിന് നിസ്സാര റേറ്റിനാണ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ മാർക്കറ്റിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ റേറ്റിന് നമ്മൾ നിസ്സാര തുച്ഛമായി ലാഭപ്പെടുത്താനാണ് നമ്മൾ ഇത് സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇവിടെ പുറമെ കൊടുക്കുന്ന റേറ്റിനേക്കാളും നിസ്സാര വിലയ്ക്കാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രൈസ് കണ്ടിട്ടാണ് കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്നത് ചാണകപ്പൊടിക്ക് 2 ക്വാളിറ്റിയാണ്, 7 രൂപയുടെ 10 രൂപയുടെ 7 രൂപ 7 രൂപ 10 രൂപ നല്ല ക്വാളിറ്റി വരുമ്പോൾ 10 രൂപ വരും. പിന്നെ ചകിരിച്ചോറിന് ഇത് ഷോപ്പുകളിൽ കൊടുക്കുന്നത് എത്ര രൂപയ്ക്ക്? അത് നമ്മുടെ ഇവിടെ തന്നെ പല ഷോപ്പുകളും കൊടുക്കുന്നത് 20 രൂപ 25 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ചകിരിച്ചോറ് കൊടുക്കുന്ന ഞങ്ങൾ 6 രൂപയ്ക്കാണ് ചകിരിച്ചോറ് കൊടുക്കുന്നത്. അത് നമ്മുടെ അവിടുത്തെ പുറത്തുള്ള ഷോപ്പുകളിൽ ഈ പറഞ്ഞ റേറ്റ് തന്നെ 1 കിലോ പാക്കറ്റ് 20 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 6 രൂപയ്ക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാ ശരിക്കും എന്താ ലാഭം കിട്ടുന്നുണ്ടോ? ലാഭം കിട്ടുന്നുണ്ട്. നിസ്സാര വിലയ്ക്കാണ് നമുക്ക് ഈ സാധനം നമുക്ക് മില്ലുകളിൽ നിന്ന് വരുന്നത്. നമ്മുടെ കേരളത്തിൽ നിസ്സാര വിലയ്ക്കാണ് പല മില്ലുകളിൽ നിന്ന് സാധനം വരുന്നത്. ആ നിസ്സാര വില നമ്മുടെ തുച്ഛമായ ലാഭം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നമുക്കിവിടെ പല റേറ്റിന് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് 6 രൂപയ്ക്കാണ്. എനിക്കപ്പോൾ അതിന് നിസ്സാരമായ തുച്ഛമായ 6 രൂപ 10 രൂപ എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ അവിടെ നമുക്ക് കാണിച്ചു തരാം. ഞാനത് ഇങ്ങനെ എത്ര ക്വാളിറ്റികൾ ഞാൻ കാണിച്ചു തരാം. ജിത്തു, ഇത് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോഴേ പൊതുവേ ശത്രുക്കളും ഉണ്ടാവുമല്ലോ? അത് ഇഷ്ടം പോലെ. നമ്മളിത് തുടങ്ങിയ ടൈമിലാണ് നമുക്ക് ഈ പ്രസ്ഥാനം തുടങ്ങിയ ടൈമിൽ ഞാൻ കസ്റ്റമേഴ്സിനെ നമുക്ക് ഭയങ്കര കുറവായിരുന്നു. പിന്നെ കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ബോർഡുകൾ അടിച്ചിട്ട് നമ്മുടെ അവിടെ കുറേ ലൊക്കേഷനിലൊക്കെ നമ്മൾ വെച്ചിരുന്നു. ബോർഡുകളുടെ വിലയും ഉണ്ടായിരുന്നു. ആ ബോർഡുകൾ നമ്മൾ വിലയും അടക്കമായിട്ട് നമ്മൾ വെച്ചിട്ട് നടന്നത്. അപ്പൊ പിന്നെ അന്ന് തൊട്ടേ നമുക്ക് ഈ റേറ്റ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നിസ്സാര റേറ്റ് ആണ്. ആ റേറ്റ് കണ്ടിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സും എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ബോർഡുകളെല്ലാം വലിച്ചു കീറി കളയുക, പിന്നെ നമ്മുടെ ബോർഡുകളെ കറുത്ത പെയിന്റൊക്കെ അടിച്ചു വെക്കുക, പിന്നെ ബോർഡുകൾ വലിച്ചു കീറി കളയുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ വന്ന് നമ്മുടെ ഇവിടെ വന്ന് നോക്കി നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം നോക്കി പോയിട്ട് അതിന് ശേഷം കമ്പനിക്ക് വിളിച്ച് പറയുക ഇവർക്ക് ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തരണം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ ഇപ്പം ഇങ്ങനെ എത്തിയത്. നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ വിലയായിരുന്നു. ഈ വില തന്നെ നമുക്ക് യാതൊരു വ്യത്യാസമില്ലായിരുന്നു. അപ്പം അതിനുശേഷം ഡീസലിൻ്റെ വില കൂടിയ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് മാർക്കറ്റിൽ ഈ സാധനം നമുക്ക് മില്യ നിസ്സാര വിലയ്ക്കാണ് നമുക്കും കിട്ടുന്നത്. മറ്റ് ഷോപ്പുകളെ പോലെ വില കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിരുന്നോ? വില കൂട്ടി കൊടുക്കണം, ഈ വിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇഷ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്? ആ അങ്ങനെയൊക്കെ വന്നിരുന്നു. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. കുറേ കസ്റ്റമേഴ്സ് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അത് എന്താ വെച്ചാൽ അവർക്കും കിട്ടുന്നത് ഈ പ്രൈസിന് തന്നെയായിരിക്കും അവർക്കും കിട്ടുന്നുണ്ടാവുക. അതെ, അവർ ഇത്രയധികം മാർജിൻ കൊള്ളില്ലാത്ത നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു കാര്യം. ഇത് ഈ ചെറിയ മാർജിൻ വെച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി പോയാലല്ലേ ലാഭം കിട്ടുള്ളൂ, അത് അങ്ങനെയാണോ? അതോ ചെറിയ ക്വാണ്ടിറ്റി പോയാലും ലാഭം കിട്ടുമോ? ആ നമുക്കിപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് വലിയ ലാഭം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് അറിഞ്ഞറിഞ്ഞ് വന്ന് നമുക്ക് കൊടുക്കുന്നത് നല്ല ഗുണമേയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റികളും അത്യാവശ്യം നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. വലിയ ലാഭം ഇല്ലെങ്കിലും തുച്ഛമായി നമുക്ക് ലാഭം കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഒറ്റയ്ക്കാണോ അത് ചെയ്യുന്നത്? ആ ഒറ്റയ്ക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് 2 ചേട്ടന്മാരുണ്ട് മാത്രം. ഞാനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കസ്റ്റമർ എങ്ങനെയാണ്? വന്ന് മേടിക്കുകയാണോ അതോ കൊറിയറാണോ ചോദിക്കുന്നത്? ഇല്ല, എല്ലാവരും വന്ന് മേടിക്കുക. എന്ന് വെച്ചാൽ മണ്ണത്തിൽ നിന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിറ്റിയാണ്. ഇവിടെ വന്ന് മണ്ണത്തിൽ വന്ന് കഴിഞ്ഞാൽ ചെടി ചട്ടികളായാലും ചെടികളായാലും എന്ത് സാധനങ്ങളും നമുക്ക് മണ്ണത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ മണ്ണത്തിലാണ് നമ്മുടെ കൂടുതലും ബോർഡുകളും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഈ ബോർഡുകൾ കണ്ടിട്ടാണ് നമുക്ക് കൂടുതലും വിളി വരുന്നത്. അപ്പം നമ്മൾ വിളി വരുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് ഇവിടെ എത്തും. ഒരു വട്ടം വന്ന കസ്റ്റമർ നമ്മളെ വിട്ട് പിന്നെ പോവില്ല, ഒരിക്കലും പോവില്ല. അത് നമുക്ക് ഗ്യാരണ്ടിയാണ്, നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് അത് കാരണം വന്ന ആരും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഇത്ര പ്രൈസിന് അവർക്ക് വേറെ ഒന്നും കിട്ടാനും ഇല്ല, അതാണ് വേറെ കാര്യം. ഇത്ര പ്രൈസിന് കൊടുക്കണതിനോടാണ് എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഇപ്പൊ അനുഭവിക്കുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു, കാര്യം ഈ വിലക്ക് ഇതിനു മുമ്പ് ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് അകത്ത് കയറിട്ടെ, പ്രോഡക്റ്റും ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനം. ഇത് ആദ്യം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് മാക്സിമം ഒരു 4 മാസം ഒക്കെ ആയിട്ടുള്ളൂ. ഞാനിവിടെ തുടങ്ങുന്നതിന് മുന്നേ ബാക്കിലൊരു പറമ്പായിരുന്നു. ആ പറമ്പിന് അവിടെ ആണ് ഞങ്ങൾ ചകിരിച്ചോറൊക്കെ കൊടുന്ന് ലോഡ് കയറ്റി അവിടെ ഇട്ടേക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചകിരിച്ചോറ് നനച്ച് വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത്.
അതുപോലെ ചാണകപ്പൊടിയാണെങ്കിലും ഞാൻ പണ്ട് അരിപ്പ് ഉണ്ടാക്കിയുടെ അരിപ്പയിൽ അരിച്ചിട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുന്ന ഒരു കാലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ മാറിയിട്ടാണ് നമുക്ക് ഈ കസ്റ്റമേഴ്സൊക്കെ അറിയാം. നമ്മളാ പണ്ടൊന്നും കസ്റ്റമേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യം ബുദ്ധിമുട്ടുന്ന കാര്യമൊക്കെ അറിയാം. അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ നിലയ്ക്ക് ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ മെഷീനൊക്കെ മേടിച്ചു? ആ ഇപ്പം ഞാൻ മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. പിന്നെ അവിടെ വേറെ രണ്ട് ചാണകപ്പൊടിയൊക്കെ ഞാൻ പൊടിച്ചു കൊടുക്കാനുള്ള ക്വാളിറ്റികളൊക്കെ ആക്കി തുടങ്ങി. ഈ പിന്നെ ഇവിടെയുള്ളത് നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കുടങ്ങളുള്ളത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ബയോ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, ആട്ടിങ്കാട്ട. ഇത് ഈ വിലയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ നോക്കുന്നത്. ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അത് നമ്മളടുത്ത് എനിക്ക് മുന്നേ കുറേ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. പലരും കംപ്ലയിൻ്റ് കൊടുത്ത് നമുക്ക് പല സാറന്മാരും വന്ന് വിളിച്ച് നമ്മളെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര റേറ്റ് കുറവിന് കൊടുക്കുമ്പോൾ ചീപ്പ് ക്വാളിറ്റിയാണോ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഈ വേപ്പും പിണ്ണാക്ക് ഞാനിവിടെ കൊടുക്കുന്നത് 22 രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു കസ്റ്റമർ 50 കിലോൻ്റെ ഒരു ഈ ചാക്ക് എടുക്കുകയാണെങ്കിൽ ഞാനത് 2 രൂപ കുറച്ച് 20 രൂപയ്ക്ക് കൊടുക്കും. അത് ഈ വരുന്ന ചാക്കിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ അതിൻ്റെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്നോട് പറഞ്ഞു. പ്രൈസ് വേപ്പ് ഉണ്ടാക്കുന്നത് 22. എത്ര ക്വാളിറ്റി ഉണ്ട്? 50 കിലോൻ്റെ ഒരു ബാഗാണ് വരിക. അല്ല, ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ? ഒറ്റ ക്വാളിറ്റി. അത് ഇപ്പോൾ മാർക്കറ്റിൽ പല ക്വാളിറ്റികളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. ഓക്കെ. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ സാധനം ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ വേപ്പ് ഉണ്ടാക്കുന്ന ചെയ്യുന്ന ആൾക്കാർ എന്നെ ഇഷ്ടംപോലെ പേര് വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റികൾ തരാൻ വേണ്ടി ഞാൻ നമ്മൾ നോക്കി നല്ല ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു. ആ കമ്പനിയായിട്ടുള്ള ഡീലിങ്ങാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിലക്ക് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ആൾക്കാർ എടുത്തിട്ട് അവർ വില കൂട്ടി വിൽക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടംപോലെ പേര് നമ്മളെ വന്ന് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് പോകുന്നവരുണ്ട്. ഇഷ്ടംപോലെ കൂടുതൽ നമുക്ക് വരുന്നത് ഇതുപോലെ കച്ചവടക്കാരാണ് നമ്മുടെ പ്രൈസ് കണ്ടിട്ട് കൂടുതലും വരുന്നത്. അങ്ങനെ അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, നമ്മുടെ ഇവിടെ മണ്ണത്തിൽ തന്നെ നമുക്ക് റേറ്റ് നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ കൊടുക്കണേക്കാളും. എല്ലാവരും ആൾക്കാരുടെ എല്ലാ വിശ്വാസം ഈ മണ്ണുത്തിൽ ഏറ്റവും വില കുറച്ച് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഈ ഷോപ്പിനെ പറ്റി അത് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ആർക്കും അറിയില്ല. നിങ്ങളുടെ കുറെ കസ്റ്റമേഴ്സ് നമ്മൾ വഴി പറഞ്ഞു കൊടുത്തിട്ട് വഴി എത്താനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമുണ്ട്. അറിയാണ്ട് പോണ കുറെ പേരുണ്ട്. കുറെ കസ്റ്റമേഴ്സ് നമുക്ക് എൻക്വയറി ഒരു ദിവസം തന്നെ നല്ലൊരു എൻക്വയറി വരുന്നുണ്ട്. പിന്നെ ഫ്ലെക്സ് വെച്ചാൽ ഇരിക്കില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നം. നമ്മൾ എങ്ങനെ അവര് വെക്കും, ഞാൻ വെക്കും, അവരത് എടുത്ത് മാറ്റും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോയി വെക്കും, വീണ്ടും മാറ്റും. പിന്നെ മാറ്റാണ്ട് അതുമ്പോൾ പെയിന്റ് അടിച്ചു തുടങ്ങി. പെയിന്റ് അടിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ട. അതിന് മുകളിൽ വേറെ ഫ്ലക്സ് കൊടുന്ന് വെക്കാനൊരു പോസിബിൾ ഉള്ള കാര്യങ്ങളില്ല. അങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ നോക്കി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വരാൻ ഭാവിയിൽ വരാനിരിക്കുന്നത് ഇപ്പോൾ ഗ്രോ ബാഗ് ഞാൻ പറഞ്ഞു, അതുപോലെ ചകിരിച്ചോറിൻ്റെ കട്ട എന്ന് പറയും, ബ്ലോക്ക് എന്ന് പറയും, എന്താണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഭാവിയിൽ വരാനുള്ള ഞങ്ങളുടെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം റേറ്റ് പറഞ്ഞാൽ ഇതുപോലെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ക്വാളിറ്റി വില കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ ക്വാളിറ്റിയും വേണം നമുക്കതിന്. അപ്പോൾ അതായുള്ള പല കമ്പനികളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നല്ലത് നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് നല്ല കിട്ടും, റേറ്റ് പറഞ്ഞു കിട്ടുകയാണെങ്കിൽ നമ്മളെ സാധനം നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കൊടുക്കാനുള്ള പ്ലാൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തേലും ഉണ്ടാവും. അതുപോലെ ഗ്രോ ബാഗ് നമുക്ക് എവിടെ കിട്ടണേക്കാളും റേറ്റ് കുറഞ്ഞ് കൊടുക്കാനുള്ള, അതുപോലെ മൈക്രോ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രോ ബാഗിൽ. അതിനാണ് ക്വാളിറ്റി. അപ്പോൾ ആ ക്വാളിറ്റിയും വേണം നമുക്ക് റേറ്റ് കുറഞ്ഞ കസ്റ്റമേഴ്സിന് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വരുന്നത് ഇവിടെയാണ് ചാക്കിരിക്കുന്നത്. 7 രൂപയുടെ കണ്ടീഷൻ ഇരിക്കുന്ന ചാക്കുകളാണ്. 7 രൂപ ഇതാണ് ഞങ്ങളുടെ 7 രൂപയുടെ കണ്ടീഷൻ ചാണകപ്പൊടി. ഇത് ഇതുപോലെ വലിയ കട്ടകളും ഈ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പല ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി നമുക്കിതിന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ വലിയ കട്ടകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിനെ പറ്റി ഞങ്ങൾ 10 രൂപയുടെ പൊടി ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നല്ല ഇതിന് കൊടുക്കും. പിന്നെ ഞങ്ങൾ ചാണകപ്പൊടി തന്നെ
ചാക്ര ബേഗ് റേറ്റിന് വേണ്ടവർക്ക് ബേഗ് റേറ്റിന് കൊടുക്കുന്ന വേറെ ക്വാളിറ്റികളും ഉണ്ട് നമ്മളിൽ. അത് ചാക്കി 200 ചാക്ക് നമ്മൾ 200 കൊടുക്കുന്നുണ്ട്, 250 കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ട അങ്ങനെ കൊടുക്കും നമ്മൾ. ചാക്ക് കിലോ എത്ര വരുന്നേ? എത്ര കിലോ ചാക്ക വരുന്നത്? അത് ചാക്ക് നമുക്ക് കറക്റ്റ് തൂക്കം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പോലും വലിയൊരു അത് മീഡിയം ചാക്ക് ഉണ്ട്, വലിപ്പം ഇത് കിലോ നോക്കിയിട്ടല്ല. അതിപ്പോ ചാക്ക് നമുക്ക് വലിയ മീഡിയം വരുന്ന ചാക്ക് ഉണ്ട്, കുറച്ചുകൂടി വലിയ ചാക്ക് ഉണ്ട്. അപ്പൊ ചാക്ക് ബാഗിന്റെ റേറ്റ് അനുസരിച്ച് നമ്മൾ അത് കൊടുക്കും. അത് 200 ചാക്ക് കൊടുക്കുന്നുണ്ട്, 250 ചാക്ക് കൊടുക്കുന്നുണ്ട്. അതാണിപ്പോ നമ്മുടെ മെഷീൻ കുടിക്കണ പ്രോസസ്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ജിത്തു, ഈ ഒരു റേറ്റിലെ ചെയ്യുന്നതുകൊണ്ട് ശത്രുക്കൾ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോ ജിത്തിന് അവരോട് എന്താ പറയാനുള്ളത്? നമ്മള് ഈ റേറ്റ് എന്ന് തന്നെ ഗുണമേയുള്ള സാധനങ്ങളാണ് നമ്മൾ കർഷകർക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളെ ഈ സ്നേഹിക്കുന്ന കർഷകരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് എന്നും ഉണ്ടാവും. ഈ റേറ്റ് കൊടുക്കണമെന്നുണ്ട്, നമുക്ക് എന്നും അവരുടെ പാകത്തിനും അനുഗ്രഹവും ഈ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇത് നമ്മുടെ ഈ പ്രസ്ഥാനം പല രീതിയിലും മുൻപോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന കുറേ പേര് അതിലുള്ളതുകൊണ്ട് നമുക്ക് അവരോടൊന്നും ഒരു എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടുതലാണ് ഗുണമേയുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്ക് നമ്മുടെ കർഷകരുടെ സപ്പോർട്ട് എന്നും നമുക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ അവർ ആരോടൊന്നും ഒരു പരാതി പരിഗണനൊന്നുമില്ല. ഞങ്ങളിത് മുൻപോട്ട് പോകും. ചെറിയൊരു മാർജിനിൽ പിടിച്ചിട്ട് തന്നെ നമ്മളീ സാധനം മുൻപോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ചട്ടികളാണ്. അപ്പോൾ നമ്മളടുത്ത് പല കസ്റ്റമേഴ്സ് നമ്മൾ ചട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടികൾ കമ്പനി വിലയ്ക്ക് തന്നെ നമ്മളിവിടെ വലിയ പ്രോഫിറ്റ് നമുക്ക് വലിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചട്ടികളും ആ റേറ്റിന് തന്നെ നമ്മളിവിടെ കമ്പനി റേറ്റിന് തന്നെ ചട്ടികൾ ഇവിടെ നമ്മൾ കൊടുക്കും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ചട്ടികൾക്ക് പകരം ഗ്രോ ബാഗ് ചോദിക്കുന്നവർക്ക് ഗ്രോ ബാഗ് ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോണിൻ്റെ കണ്ടെങ്കിലും കാര്യങ്ങളും റേറ്റും കുറവ്, നമുക്ക് ഗുണമേയും വെള്ളതും വേണം നമുക്ക് കൊടുക്കാം കസ്റ്റമേഴ്സിന്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മള് കസ്റ്റമേഴ്സിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ ചെയ്യും. ഇത് നമ്മുടെ ഭാവിയിൽ ഞങ്ങളുടെ പാക്കിങ്ങിലേക്കുള്ളൊരു ഇതാണ്, ചാണകപ്പൊടിയുടെ ഒരു സാമ്പിൾ അടിച്ചു വെച്ചുള്ളതാണ്. ഇതിപ്പോ ഞാൻ ഭാവിയിൽ ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു കിലോന്റെ പാക്കറ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഭാവിയിലേക്ക് കസ്റ്റമേഴ്സിൽ കച്ചവടത്തിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ മണ്ണുത്തി മാടക്കത്തറ റോട്ടില് ഞങ്ങളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. അതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളിപ്പോ അവിടെ തുടങ്ങും. അപ്പോ ഇവിടെ ഇതൊരു ഗോഡൗൺ ആക്കിയിട്ടിട്ട് അവിടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് എന്തെങ്കിലും ഓപ്പൺ ആക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഞങ്ങൾ ഓപ്പൺ ആക്കും. ഓക്കെ, എത്ര നാളെ എടുക്കും റെഡി ആവാൻ? അത് മാക്സിമം ഒരാഴ്ച, ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കും. ഓക്കെ, അപ്പോൾ ആൾക്കാർ അവിടെ വന്നാലും മതി അല്ലേ? ഇനി മുതൽ ഇത് കൊറിയർ ചോദിച്ച ആൾക്കാർ വിളിക്കാറുണ്ടോ? ഉണ്ട് ചേട്ടാ, ഇഷ്ടംപോലെ പേര് നമ്മളെ കൊറിയർ ചോദിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം നിസ്സാര പൈസയാണ് വരുന്നത്. 6 രൂപ, 7 രൂപ, 10 രൂപയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടത്. അതിനപേക്ഷിച്ച് കൊറിയറും കൂടി അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അഡീഷണലായിട്ട് അവരുടെ ചാർജും കൂടി 8 രൂപ, 9 രൂപ, 10 രൂപ ചാർജ് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പൈസയും കൂടുമ്പോൾ കൂടിപ്പോകും. അതൊരു 18 രൂപ, 20 രൂപ, 25 രൂപയൊക്കെ കയറി വരും അതിൻ്റെ കൂടെ. അപ്പം അത് കാരണമുണ്ടാണ് നമ്മൾ കൂടുതലും കസ്റ്റമർക്ക് അപ്പോൾ ഈ വിലക്കുറവിൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ റേറ്റിന് തന്നെ അയച്ചു കൊടുക്കുമ്പോൾ അവ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ ഈ റേറ്റിന് അവർ ഈ ചിലവാക്കുന്ന ഈ റേറ്റ് തന്നെ വാങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് കുറേ കൃഷി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലൊക്കേഷനൊക്കെ വെച്ചിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണ കുറേ കസ്റ്റമേഴ്സ് എനിക്ക് ഹെൽപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ കസ്റ്റമേഴ്സ് അങ്ങനെ വരുന്നുണ്ട് നമുക്ക്.
ഇതാണ് എൻ്റെ എല്ല് പൊടി. ഓക്കെ, എല്ല് പൊടിക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 27 രൂപ, കിലോ 27 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഷോപ്പുകൾ എത്ര രൂപ? ബാക്കിയുള്ള ഷോപ്പ് പുറത്ത് കൊടുക്കുമ്പോൾ അതൊരു 33, 35, 40 ആ റേഞ്ച് വരെ പോണവരുണ്ട്. ഞാനിതിന്റെ ബാഗ് 50 കിലോന്റെ ഈ ചാക്ക് എടുക്കുമ്പോൾ അത് ഞാൻ കിലോ 25 രൂപയ്ക്ക് കൊടുക്കും. 25 രൂപ ഞാൻ ബാഗ് കൊടുക്കും. എനിക്ക് ഞാൻ രണ്ട് രൂപ കൊടുക്കാന്ന് വെച്ചാൽ വ്യത്യസ്തമല്ല, കാരണം എനിക്ക് കവറുണ്ട്. കവറ് നമുക്ക് ഇപ്പോ പ്രശ്നമാണ്. ആ ഒരു 10 ദിവസം മാത്രം ഞാൻ ആകുമ്പോ ഒരാള് 10 കിലോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുക്കും. അതിപ്പോ വേറൊരാള് വരുമ്പോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മള് ആ റേറ്റിന് നമ്മള് കൊടുക്കും അതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇതില്ല നമുക്ക്. ഈ റേറ്റിന് വേറൊരാൾക്ക് ഈ സാധനം എവിടെ നിന്നും കിട്ടാനും പോകുന്നില്ല, അത് എനിക്ക് ഉറപ്പാണ്. അതെന്നുവെച്ചാൽ നമ്മൾ കമ്പനിക്കാർക്ക് നമ്മളെ വിശ്വാസമാണ്. ഞാനാണിപ്പോൾ ഇത് ഇത്രയുണ്ട്, എൻ്റെ ഒരു ഏജിൻ്റെ പ്രശ്നം ഇങ്ങനെയുണ്ട്, അവരെനിക്ക് റേറ്റ് കുറഞ്ഞ സാധനം തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ റേറ്റ് കുറഞ്ഞ് കൊടുക്കാനും വേണ്ട. ഞാനവരാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് അതിന് വില കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അതിന് വേണ്ടത് അതാണ് എൻ്റെ മെയിൻ ഒരു പോയിന്റ് ഞാൻ നിൽക്കുന്നത്. പിന്നെ പറഞ്ഞത് കമ്പോസ്റ്റാണ്, ബയോ കമ്പോസ്റ്റ്. ഇതിന് ഓർമ്മയിൽ പച്ചക്കറികളുടെ വേസ്റ്റ്, ചാണകം എല്ലാം കൂടി ഒരു 10-60 ദിവസം ഇട്ട് ഉണക്കി പൊടിച്ചിട്ട് അരിച്ചെടുക്കണ ക്വാളിറ്റിയാണ്. അതാണ് ഇതാണ് കമ്പോസ്റ്റ്. ഇവിടെ വരുന്ന ഈ രീതിയിലല്ല, ഇവിടുന്ന് പൊടിക്കുന്നതാണോ? അല്ലല്ല, ഇത് നമുക്ക് കമ്പനി പൊടിച്ച് തന്നെ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ കമ്പനിയുടെ സാധനങ്ങളാണ് ചെയ്യുന്നത്. കമ്പനി നമുക്ക് തരുമ്പോൾ അരിച്ചെടുത്ത് പൊടിച്ച് നല്ല ക്വാളിറ്റി പൗഡറാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ആ ഈ കമ്പോസ്റ്റ് രണ്ട് റേറ്റിൽ നമുക്ക് വരുന്നുണ്ട്. രണ്ട് റേറ്റിലുണ്ട് നമുക്ക് മാർക്കറ്റിൽ. ഇപ്പോൾ രണ്ട് റേറ്റിൽ കമ്പോസ്റ്റ് പല റേറ്റിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കോർപ്പറേഷൻ വേസ്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ചുള്ള കമ്പോസ്റ്റ് വരുന്നുണ്ട്. അത് കിലോ 5 രൂപ തൊട്ട് തുടങ്ങുന്ന കമ്പോസ്റ്റ് ഉണ്ട്. ആ 5 രൂപയുടെ കമ്പോസ്റ്റ് ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ കൂടുതലും കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നത് ഇതായിരിക്കും. അതിന് നമുക്കൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വേസ്റ്റ് ഫുള്ളായി വരുന്നുണ്ട്. കാരണം അതിന് ഒരു ക്വാളിറ്റിയുടെ ഭയങ്കര പ്രശ്നമുണ്ട്. അല്ല, നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, അപ്പോൾ വേണ്ട നമ്മൾ അത് വെക്കും. പക്ഷെ കൂടുതലും കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന ഈ ഒരു കമ്പോസ്റ്റാണ്. ഇത് 10 രൂപയാണ് റേറ്റ്. അതേ ഒരു ഇത് 40 കിലോന്റെ ബാഗാണ്. അപ്പൊ ഈ ബാഗ് എടുക്കുമ്പോൾ നമ്മളതൊരു 9 രൂപയ്ക്ക് കൊടുക്കും. കിലോ 9 രൂപയ്ക്ക് കൊടുക്കും. മറ്റേ 5 രൂപയുടെ കമ്പോസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആവശ്യം നമ്മള് ആരോടും പറയും. ഈ റേറ്റ് ഒക്കെ തന്നെയാണ് പ്രശ്നമല്ലേ പൊതുവേ? റേറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കുറെ നമുക്ക് ഫോൺ കോളുകൾ വരും, ഈ റേറ്റിനൂടെ കൊടുക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കിട്ടണ തുച്ഛമായ ലാഭത്തിലാണ് ഞാൻ ഈ സാധനം കൊടുക്കുന്നത്. എത്ര മതി, അല്ലാണ്ട് വലിയ കൊള്ള ലാഭം എടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വരുന്നത് വെർമി കമ്പോസ്റ്റ് ആണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 10 രൂപ, കിലോ 10 രൂപ തന്നെ റേറ്റ്. അത് 50 കിലോന്റെ ബാഗുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കിലോ 10 രൂപ. അപ്പോൾ കിലോ 10 രൂപ തന്നെ. ഇതായിട്ട് എടുക്കുമ്പോൾ ചാക്ക എടുക്കുമ്പോൾ ചാക്ക എടുക്കുമ്പോൾ 10 രൂപ തന്നെ. അതിൽ വലിയ റേറ്റ് കുറക്കില്ല. വെർമി കമ്പോസ്റ്റ് ആയതുകൊണ്ട് വെർമിക്കും ഉള്ള പൈസ ഉള്ള കമ്പോസ്റ്റ് ഇത്. അപ്പൊ അതിന് ഒരു ഇതില്ല. ചാക്ക് എത്രയാ വരുന്നത്? 50 കിലോന്റെ ചാക്ക് തന്നെ. 50 കിലോ. അപ്പൊ 10 രൂപ വെച്ച് നോക്കുമ്പോ 500 രൂപ തന്നെ അതിനും വരുന്നത്. പിന്നെ ആട്ടുംകാട്ടം ക്വാളിറ്റി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ആട്ടുംകാട്ടത്തിന്റെ ചാക്കുകള്. പിന്നെ നമ്മുടെ ആട്ടുകാട്ടത്തിന്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ് റേറ്റ് വരുന്നത് കിലോ. ചാക്ക് വരുമ്പോ ചാക്കത് റേറ്റ് തൂക്കത്തിന് തന്നെ പല തൂക്കായിരിക്കും വരിക. അതിങ്ങനെ ചാക്ക് കിലോ വ്യത്യാസം ഉണ്ടാവില്ലേ? കിലോ വ്യത്യാസം ഉണ്ടാവും. അത് നല്ലോണം ഒക്കെ ആയിട്ടുള്ളതല്ലേ, അതിന് പല നിസ്സാര തൂക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുപ്പം. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ? ചാണകപ്പൊടി. ഏറ്റവും കൂടുതൽ പോകുന്നത് ചാണകപ്പൊടി. അതിലോട്ട് എത്തിയില്ലേ? അത് ഞാൻ നമ്മുടെ ബാക്കിലാണ് ഇപ്പൊ. നമ്മളിപ്പോൾ ഈ നിൽക്കണ ഗോഡൗൺ ഒരു പറമ്പായിരുന്നു. അത് ഒരു പറമ്പ്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കഴിവും കഷ്ടപ്പാടും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ എത്തി നിൽക്കണത്. ഇവിടെ ഞങ്ങൾ ആദ്യം ചെയ്യണത് ചാണകം ഒരു അരിപ്പുണ്ട്. ഞങ്ങൾക്ക് അരിപ്പയിലിട്ട് അരിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. തുടക്കം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ വെച്ചാൽ ചാണകം നോക്കുമ്പോൾ നിസ്സാര വിലയ്ക്കാണ് നമ്മുടെ ഓരോ ഫാമിൽ നമുക്ക് കിട്ടുന്നത്. ആ സാധനമാണ് ഇവിടെ കസ്റ്റമേഴ്സ് പുറത്തുള്ളവരൊക്കെ 20 രൂപ 25 രൂപയ്ക്ക് കൊടുക്കണത്.
മണ്ണത്തിലുള്ള ഹോൾസെയിൽ എത്രയാണ് പോകുന്നത്? അതന്നെ 20 രൂപ 25 രൂപയാണ്. 20 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ്. അങ്ങനെ പോയാലുണ്ട് മണ്ണു. ഇവിടെ ചിത്രം എത്രയാണ് കൊടുക്കുന്നത്? ഞാനിവിടെ കൊടുക്കുന്നത് 7 രൂപയുടെ കണ്ടീഷനും 10 രൂപയുടെ കണ്ടീഷനായിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ രണ്ട് ക്വാളിറ്റി ആയിട്ട് കൊടുക്കും. എന്റെ 10 രൂപ ടോപ്പ് ക്വാളിറ്റി അല്ലേ? 10 രൂപയുടെ ടോപ്പ് ക്വാളിറ്റിയാണ്. 10 രൂപയുടെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ 10 രൂപയുടെ ക്വാളിറ്റി. പൊടി പൊടിച്ച് വിതറിയാൽ മാത്രം മതിയല്ലേ? ഒരു തരി പോലും ഇല്ല. കല്ല ഒരു വേസ്റ്റോ കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ല. അതെ അതെ, അതാണ് ഞാൻ 10 രൂപയുടെ കൊടുക്കുന്നത്. ഇതിന്റെ 7 രൂപയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ കട്ട് കളക്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് കട്ടും കാര്യങ്ങളെല്ലാം. അതിനപേക്ഷിച്ച് ഞാൻ 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഈ സാധനം വേസ്റ്റുകളെല്ലാം മാറ്റി അതിനുള്ള ജോലി ഉണ്ടാവും, അതിനുള്ള പണിയുണ്ട് നമുക്ക്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ല, ഞാൻ കഷ്ടപ്പെട്ട് അതിന്റെ കഷ്ടപ്പാടിൽ ഞാനൊരു മെഷീൻ വരെ ഉണ്ടായി. അതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അല്ല, നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി തന്നതാണ്. ആളെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരാൻ, അപ്പൊ ആളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിന്റെ വലിയ പ്രൈസും വന്നില്ല. അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ഇതിലും പ്രൊഡക്റ്റിൽ പൈസ കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അത് കസ്റ്റമർ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, അവരെന്നെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതാണ് എന്റെ ചാണകം എടുക്കുന്നത്. ഇതാണ് 7 രൂപയുടെ അല്ലേ? പക്ഷേ 7 രൂപയുടെ കണ്ടീഷൻ ഇതില് നമ്മളിൽ വൈക്കോലും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ഇതിപ്പോ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് പൊടിക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുള്ളതാണ്. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് ഈ വേസ്റ്റും കാര്യങ്ങളാണ്. അത് സാധനമൊക്കെ ഞങ്ങൾ മാറ്റിയിടും. മാറ്റിയിട്ടാണ് ഞങ്ങൾ പൊടിക്കെടുക്കുക. പൊടിച്ചിട്ടുള്ള പോയിന്റ് കൊണ്ടാണ് ഞാൻ 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. 7 രൂപയുടെ കണ്ടീഷൻ ചാക്കുകൾ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെയുള്ള എനിക്ക് ചകിരിച്ചോറ്, ഞാൻ പറയല്ലോ റേറ്റ് 6 രൂപയാണ്. നമുക്ക് ചകിരിച്ചോറിന് 6 രൂപയാണ് വരുന്നത്. 6 രൂപ അതിന്റെ ഹൈലൈറ്റ് അതാണ്. ഞങ്ങൾക്ക് ചാണകപ്പൊടി ചകിരിച്ചോറിന് ഏറ്റവും കൂടുതൽ പ്രൈസും ഏറ്റവും കൂടുതൽ ഓർഡറും കാര്യങ്ങളും. ചകിരിച്ചോറ് ഞാൻ കാണിച്ചു തരാം. ഈ 6 രൂപയുടെ സാധനം സാധാരണ എത്രയാണ് പോകുന്നത് ബാക്കി ഷോപ്പുകാർ? ബാക്കി ഷോപ്പുകളിൽ കൊടുക്കുന്നത് 25 രൂപയാണ്. 20 രൂപയ്ക്കാണ് ഒരു കിലോ പാക്കറ്റ് പോകുന്നത്. ഓക്കെ, ഞാൻ ആ സമയം ഇവിടെ കൊടുക്കുന്നത് 6 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിലോ പോകുന്നത്. കിലോ 6 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിന്റെ ചാക്ക് ഞാൻ കൊടുക്കുന്നത് 220 രൂപയ്ക്കാണ് ചാക്ക് ഞാൻ കൊടുക്കുന്നത്. അത് നല്ല തിക്കായി, കസ്റ്റമേഴ്സിന് ഒരിക്കലും ഇത് മോശം വരാത്ത രീതിയിൽ നല്ല തള്ളി നിറച്ചു. ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലേ? ക്വാണ്ടിറ്റി അത്ര ഒരു കസ്റ്റമർ എടുക്കുക, അത്ര അവർക്ക് ഉപയോഗിക്കാൻ അത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ടാവുമായിരുന്നു. കറക്റ്റ് ഒരു എണ്ണം പറഞ്ഞ 4.5 കൊട്ടികൾ കണക്കുണ്ടാവും. ഇഷ്ടം പോലെ ഉപയോഗിക്കാനുണ്ടാവും കസ്റ്റമർ. അതിന്റെ ക്വാളിറ്റി ഇതാണ് ക്വാളിറ്റി. അപ്പൊ അത് കാരണമുണ്ട് നമുക്ക് നല്ല ഡ്രൈ ചെയ്യേണ്ട കാരണമുണ്ട്. കസ്റ്റമേഴ്സ് കോഴി നല്ല ഫാമുകാരുണ്ട്, കോഴിയുടെ ഫാമുകാരുണ്ട്. അവരത് കണ്ടമാരെ നമ്മൾ ഇങ്ങനെ സാധനം കൊണ്ടുപോകും. അവർക്ക് കോഴി ഫാമിലേക്ക് അത്യാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വേണ്ട സാധനമാണ്. അപ്പോൾ അത് നമ്മൾ അവരും നല്ലോണം ബൾക്ക് കൊണ്ടും പിന്നെ കച്ചവടക്കാരും നല്ലോണം കൊണ്ടും. നിലവിൽ ഇവിടെ വന്ന കസ്റ്റമർ പിന്നെ ഇവിടെ നിന്ന് പോയിട്ടില്ല. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ നല്ല പോലെ അതുകൊണ്ട് നമുക്ക് ഉണ്ട്. ഇതുവരെ എത്താനുള്ള ബുദ്ധിമുട്ടുള്ളൂ സ്ഥലം വഴിയായിട്ടുള്ള ഒരാൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് നമ്മൾ 2-3 വട്ടം വിളിക്കും. അപ്പോൾ വഴിയിലേക്ക് കറക്റ്റ് എത്താനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് അവർക്കുള്ളത്. എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100% ഉറപ്പാണ് വാങ്ങണ സാധനം ഗുണമുള്ളതും റേറ്റ് കുറഞ്ഞ എനിക്ക് കൊടുക്കാൻ പറ്റും അവർക്ക്. ഇതിവിടെ ഇപ്പോൾ ഇതല്ലാതെ ഈ ചെടിച്ചട്ടികളും അങ്ങനെയൊക്കെ ഇപ്പോൾ എടുത്തല്ലോ? ആ ചട്ടികളും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് കുറേ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് വെച്ചതാണ് ഇവിടെ. അപ്പോൾ അവർക്കും അത് റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്.